നീ പേടിക്കണ്ട ഭയപ്പെടേണ്ട മകനേ മകളേ ഞാൻ നിന്റെ ദൈവമല്ലേ കരയരുതേ ഇനി എൻ കൺമണിയേ ഞാൻ നിന്റെ കൂടെ എന്തിനാ എന്റെ മോൻ കരയുന്ന എൻ്റെ മോൾ എന്തിനാ കരയുന്ന എപ്പിടേണ്ട മകനെ മകളെ ഞാൻ നിന്റെ ദൈവമല്ലേ കരയരുതേ ഇനിയൻ കൺമണി ഞാൻ നിണ്ട് ആ പ്രിയപ്പെട്ടവർ ഇത് എൻ്റെ ഒരു പെങ്ങളാണ് ജെസ്സി എനിക്ക് മൂന്ന് പെങ്ങന്മാരാണ് ജെസ്സിയാണ് ഇപ്പോൾ നിൽക്കുന്നത് ദൈവവചനം പ്രസംഗിക്കാതിരിക്കാൻ വർഷങ്ങൾക്ക് മുമ്പ് ഒരു പത്ത് മുപ്പത് കൊല്ലമൊക്കെ മുന്നേ ഇവള് വചനം പ്രസംഗിക്കാൻ പോവാതിരിക്കാൻ മുറിയിലൊക്കെ ഒരു ആങ്ങളെ ഞാൻ ഇന്ന് കർത്താവിൻ്റെ കാരുണ്യം അവളേക്കാൾ കൂടുതൽ വചനപ്രസംഗം ഞാനാണ് നടത്തുന്നത് സ്നേഹമുള്ളവരെ ഞങ്ങൾക്കറിയാം അമ്മയുടെ കണ്ണീരതിൻ്റെയൊക്കെ പിന്നിൽ അമ്മയുടെ ദൈവത്തിലുള്ള ആശ്രയ സ്നേഹമുള്ളവരെ ആ കഷ്ടപ്പാടിൻ്റെ കാലത്തും ആ കുരിശുരൂപത്തിൻ്റെ മുമ്പിലിരുന്ന് വാവട്ട് കരഞ്ഞ ആ കണ്ണീരൊക്കെ കണ്ട് ദൈവം ഞങ്ങളോട് കരുണ കാട്ടിയത് സ്നേഹമുള്ളവരെ ഇനി നമുക്ക് അല്പനേരം ജേസി ചേച്ചി വചനം പ്രസംഗിക്കും നമുക്ക് ശ്രദ്ധയോടെ കേൾക്കാം അല്പസമയം കണ്ണുകൾ അടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം തന്ന ഈ അനുഗ്രഹത്തെ ഓർത്ത് നന്ദി പറയാം അനേകായിരങ്ങളിൽ നിന്ന് തിരഞ്ഞെടുത്ത് തൻ്റെ പൊന്നും മക്കളെ തന്നോട് ചേർത്ത് വെച്ച് ഈ രാത്രിയിൽ അവിടുത്തെ വചനം ശ്രവിക്കാൻ അവിടുന്ന് നമ്മളെ ഒന്നിച്ച് കുട്ടിയായി വലിയ സ്നേഹത്തിന് നന്ദി ദൈവത്തിൻ്റെ തിരുമുൻപിൽ ആയിരം വർഷങ്ങൾ ഒരു ദിവസം പോലെയും ഒരു ദിവസം ആയിരം വർഷങ്ങൾ പോലെയുമാണ് ആയിരം വർഷങ്ങൾ കൊണ്ട് സാധിക്കാത്തത് ഒരു ദിവസം കൊണ്ട് സാധ്യമാക്കുന്ന നല്ല ദൈവം നമ്മളെ വിളിച്ചു കൂട്ടിയെങ്കിൽ ഒന്നിച്ചു കൂട്ടിയെങ്കിൽ ദൈവത്തിൻ്റെ വചനം സവിക്കാൻ നമ്മെ അനുഗ്രഹിച്ചുവെങ്കിൽ ഇതിൻ്റെ പുറകിൽ ദൈവത്തിൻ്റെ കരമുണ്ട് അവിടുത്തെ വലിയ സ്നേഹമുണ്ട് അവിടുന്ന് നമ്മെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു നമ്മൾ കണ്ണുകൾ അടച്ചുവെങ്കിൽ ഉൾക്കണ്ണുകൾ തുറന്നുകൊണ്ട് ആ ദൈവത്തിൻ്റെ തിരുമുഖം കണ്ട് നമ്മുടെ ഹൃദയത്തെ ആ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാം നമ്മുടെ ജീവിതം മുഴുവനും നമുക്ക് സമർപ്പിക്കാം നമ്മുടെ കുടുംബം ജോലി ആവശ്യങ്ങൾ വേദനിക്കുന്ന അവസ്ഥകൾ പൊന്നുമക്കൾ ജീവിത പങ്കാളി എല്ലാം നമുക്ക് ആ ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് നമ്മൾ അനുഭവിക്കുന്ന വേദനകളും ദുഃഖങ്ങളും എല്ലാം അവിടുന്ന് അനുഗ്രഹങ്ങളാക്കി മാറ്റട്ടെ കണ്ണീരിൻ്റെ ഈ ജീവിതം സന്തോഷമാക്കി മാറ്റട്ടെ ഇന്നിൻ്റെ ഈ സന്തോഷം നഷ്ടപ്പെടുത്താതെ നാളെക്കുറിച്ചോർത്ത് ഉൽക്കണ്ഠപ്പെടാതെ വരാനിരിക്കുന്ന ദുരിതങ്ങൾ എന്തൊക്കെയോ എന്ന് ഭയപ്പെടാതെ സങ്കീർത്തകൻ പറഞ്ഞതുപോലെ നമുക്കും പറയാൻ സാധിക്കണം മരണത്തിൻ്റെ നിഴൽ വിരിച്ച താഴ്വരയിലൂടെയാണ് ഞാൻ ചരിക്കുന്നതെങ്കിലും അവിടെ എൻ്റെ കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല മുൻപിൽ വേദനകളും ദുഃഖങ്ങളും ആവശ്യങ്ങളും അസ്വസ്ഥതകളും എല്ലാമുണ്ട് ഓരോ കാര്യങ്ങളെയോർത്ത് ഭയപ്പെടുന്നുണ്ട് മക്കളുടെ വളർച്ചയോർത്ത് ഉത്കണ്ഠപ്പെടുന്നുണ്ട് അവരുടെ ഭാവി ജീവിതത്തെക്കുറിച്ച് ആകുലപ്പെടുന്നുണ്ട് ജീവിതം എവിടം വരെ എത്തുമെന്ന് നമുക്കറിയില്ല എന്തൊക്കെ എന്തൊക്കെയായിത്തീരുമെന്ന് നമുക്കറിയില്ല ആരായിത്തീരുമെ മക്കളെന്ന് നമുക്കറിയില്ല നമുക്ക് ചുറ്റും കാണുന്ന വേദനകളും ദുഃഖങ്ങളും പ്രശ്നങ്ങളും പ്രതികൂല സാഹചര്യങ്ങളും കാണുമ്പോൾ കർത്താവെ ഞാൻ ഭയപ്പെടുന്നു ഞാൻ അസ്വസ്ഥപ്പെടുന്നു എല്ലാം അങ്ങയുടെ കരങ്ങളിൽ അർപ്പിച്ചുകൊണ്ട് കൊണ്ട് ഞങ്ങളൊന്ന് ചേർന്ന് അങ്ങയെ സ്തുതിക്കുന്നു ഹാല ലൂയാ ഹാല ലൂയാ ഹാല യേശുവേ നന്ദി നന്ദി കർത്താവേ നന്ദി ഈശോയെ ശക്തിപ്പെടുത്തുന്ന നല്ല ദൈവമേ നന്ദി അങ്ങയുടെ കരങ്ങളിലെല്ലാം വഹിക്കുന്ന നല്ല ദൈവമേ നന്ദി ഹാലലൂയ യേശുവേ നന്ദി 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 ഈശോയെ നന്ദി പ്രൈസ് അലോഡ് പരിശുദ്ധ അമ്മേ മാതാവേയും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ ഇന്നിപ്പോൾ ഈ സമയം ലോകത്തെവിടെയെല്ലാം ഇരുന്ന് അവിടുത്തെ തിരുവചനോത്സവിക്കുന്ന അങ്ങയുടെ ഈ പൊന്നുമക്കളെ അങ്ങേറ്റെടുക്കണമേ അവരുടെ കുടുംബത്തെ കുടുംബത്തിലെ ആവശ്യങ്ങളെ എല്ലാം ഏറ്റെടുക്കണമേ പരിഹരിക്കണമേ കാനായിലെ കല്യാണ വിരുന്നിൽ ആ കുടുംബത്തിൻ്റെ കുറവ് നികത്തി കൊടുത്തതുപോലെ യേശുവിനെ ആ കുടുംബം ക്ഷണിച്ചു യേശുവും ശിഷ്യന്മാരും ആ കുടുംബത്തിലേക്ക് വന്നു എന്നാൽ പരിശുദ്ധ അമ്മ അവിടെ ഉണ്ടായിരുന്നു ഇതുപോലെ ഞങ്ങളായിരിക്കും ഞങ്ങളുടെ കുടുംബങ്ങളിൽ പരിശുദ്ധ അമ്മ ഉണ്ടായിരിക്കട്ടെ അമ്മ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ അവിടുത്തെ പൊന്നുമകനോട് എല്ലാ ആവശ്യങ്ങളും പറഞ്ഞ് ഞങ്ങളെപ്പോഴും അമ്മയുടെ അങ്ങയുടെ ചിഴകിൽ ചെ കീഴിൽ ചേർത്ത് വെച്ച് അമ്മ ഞങ്ങളെ പരിപാലിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു നിത്യ പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര ആമേൻ പ്രൈസ് പ്രേയ്സ് ദ ലോഡ് യേശുവെ നന്ദി യേശുവെ നന്ദി പ്രൈസ് ദ ലോഡ് സ്നേഹമുള്ള എൻ്റെ സഹോദരങ്ങളെ ഇന്ന് ഈ സമയം ഇപ്പോൾ നമ്മൾ ഒന്നിച്ച് കൂടാൻ ദൈവം തന്നി വലിയ അനുഗ്രഹം ഇത് ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ തെളിവാണ് ദൈവം നമ്മെ പരിപാലിക്കുന്നതിൻ്റെ തെളിവാണ് ദൈവം നമ്മെ സംരക്ഷിക്കുന്നതിൻ്റെ തെളിവാണ് എവിടേക്കോ ഇരിക്കുന്ന നമ്മൾ ഒന്നിച്ചൊരു കുടുംബത്തിലായിരിക്കുന്നത് പോലെ ദൈവത്തിൻ്റെ പൊന്നുമക്കളെ എല്ലാവരെയും വിളിച്ച് ചേർത്ത് ആ തിരുവചനം ശ്രവിക്കാൻ ഇപ്പോൾ നമ്മളെ ഒരുക്കിയിരിക്കുന്ന വലിയ കരുണ ആ വലിയ സ്നേഹം അതിനോർത്ത് നന്ദി പറയുന്നു തിരുവചനത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട് നിങ്ങളെ വിളിച്ചിരിക്കുന്നവൻ വിശ്വസ്തനാണ് അവിടുന്ന് അതനുസരിച്ച് പ്രവർത്തിക്കും എന്തിനു വേണ്ടിയാണോ കർത്താവിൻ്റെ തിരുമുൻപിൽ നമ്മളിപ്പോഴായിരിക്കുന്നത് ഈ ആയിരിക്കുന്ന ഈ അവസ്ഥ ദൈവത്തിൻ്റെ വിളിയാണെങ്കിൽ അത് തിരഞ്ഞെടുപ്പാണെങ്കിൽ ദൈവം നമ്മളെ സ്വന്തമാക്കിയതിൻ്റെ തെളിവാണെങ്കിൽ അതനുസരിച്ച് കർത്താവ് പ്രവർത്തിക്കും രോഗം വരട്ടെ ദുഃഖം വരട്ടെ കഷ്ടപ്പാട് വരട്ടെ ദുരിതം വരട്ടെ തകർച്ച വരട്ടെ അതിൻ്റെ എല്ലാം കൂടെ ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹമുണ്ട് ഇന്ന് ഞാനും എൻ്റെ സണ്ണിയൊക്കെ ഇങ്ങനെ ഒരുമിച്ച് ദൈവത്തിൻ്റെ വചനം പറയാൻ നിൽക്കുന്നുവെങ്കിൽ ഇതിൻ്റെ പുറകിൽ ആ വിളി ഉണ്ടായിരുന്നു തിരഞ്ഞെടുപ്പുണ്ടായിരുന്നു വലിയ സ്നേഹം ദൈവത്തിന് ദൈവത്തിനുണ്ടായിരുന്നുവെന്ന് അന്ന് ഞങ്ങൾക്കറിയില്ലായിരുന്നു പക്ഷെ ഇന്ന് ഞങ്ങൾക്ക് ബോധ്യമായി ഓരോ തകർച്ച വരുമ്പോഴും ഓരോ ദുഃഖം വരുമ്പോഴും ഓരോ ദുരിതങ്ങൾ അനുഭവിക്കേണ്ടി വരുമ്പോഴും അന്ന് പരാതി പറഞ്ഞുവെങ്കിൽ അന്ന് വേദനയോടെ അത് സ്വീകരിച്ചതെങ്കിൽ ഇന്ന് സന്തോഷത്തോടെ ഒരു വേദന വരുമ്പോൾ ഓർക്കും ഓ ഇത് കർത്താവിൻ്റെ സ്നേഹമാ ഇത് കർത്താവ് തന്ന വലിയ സ്നേഹത്തിൻ്റെ തെളിവാണ് നാരെങ്കിലും ഈ തിരുവചനം കേൾക്കാനിരിക്കുന്നവരിൽ വേദനിക്കുന്നവരുണ്ടെങ്കിൽ ദുഃഖിക്കുന്നവരുണ്ടെങ്കിൽ മനസ്സ് തളർന്നവരുണ്ടെങ്കിൽ സ്നേഹമുള്ളവരെ അതെല്ലാം ദൈവത്തിൻ്റെ സ്നേഹമായി കാണട്ടെ വിലാപങ്ങളുടെ പുസ്തകത്തിൽ മൂന്നാം അധ്യായത്തിലെ പതിനാറ് മുതലുള്ള തിരുവചനങ്ങളിൽ ഇപ്രകാരം പറയുന്നുണ്ട് എൻ്റെ സന്തോഷം നഷ്ടപ്പെട്ടു എന്ന് എൻ്റെ സമാധാനം നഷ്ടപ്പെട്ടു എന്ന് എൻ്റെ ഹൃദയം അസ്വസ്ഥമാണ് സന്തോഷം സന്തോഷമെന്തെന്ന് ഞാൻ മറന്നു തിരുവചനത്തിൽ പറയുക എൻ്റെ മനസ്സിപ്പോൾ അസ്വസ്ഥമാണ് സന്തോഷം സന്തോഷമെന്തെന്ന് ഞാൻ മറന്നു അതെല്ലാം പോയിപ്പോയി എന്ന് ഞാൻ കരുതി എൻ്റെ കഷ്ടതയുടെയും അലച്ചിലിൻ്റെയും ഓർമ്മ കൈപ്പേറിയ വിഷമായി എൻ്റെ ഉള്ളിൽ കിടക്കുന്നു അതിനെക്കുറിച്ച് ധ്യാനിച്ച് നിരന്തരം എൻ്റെ മനസ്സ് തളർന്നു എൻ്റെ ശക്തി ക്ഷയിച്ചു പോയി എന്നാൽ ഒരു കാര്യം ഞാൻ ഓർക്കുന്നു എൻ്റെ കർത്താവിൻ്റെ സ്നേഹം ആ ഒരു കാര്യം ഓർക്കുമ്പോഴാണ് നമുക്ക് സമാധാനം കിട്ടുക എൻ്റെ കർത്താവിൻ്റെ സ്നേഹം ആ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നില്ല അതോരോ പ്രഭാതത്തിലും പുതിയതാണ് എന്ന് ഓരോ പ്രഭാതത്തിലും പുതിയ സ്നേഹം തരാൻ ഓരോ പ്രഭാതവും നൽകുന്ന നല്ല ദൈവം ആ പ്രഭാതത്തിൽ ഈ സ്നേഹവുമായിട്ടാണ് നമ്മെ ഉണർത്തുന്നത് നമ്മെഴുന്നേൽപ്പിക്കുന്നത് നമ്മെ കൊണ്ടു നടക്കുന്നത് ആ നമ്മെ ആ ശക്തി കരങ്ങളിൽ വഹിക്കുന്നത് ഓരോ പ്രഭാതത്തിലും പുതിയ സ്നേഹം ഇന്ന് ഞങ്ങളത് അനുഭവിച്ചറിയുക ഒരു മുപ്പത്തിരണ്ട് മുപ്പത്തി മൂന്ന് വർഷമായിട്ട് അതിനു മുൻപുള്ള ഞങ്ങളുടെ ജീവിതകാലം ഓരോ ദിവസം എഴുന്നേൽക്കുമ്പോൾ മനസ്സ് മടുത്തിട്ടാ മനസ്സ് വേദനിച്ചിട്ടാ ഷോ ഇന്നൊരു ദിവസമായില്ലേ രാത്രിയാകുമ്പോൾ ഒരു സമാധാനം ഒരു ദിവസം കഴിഞ്ഞല്ലോ പക്ഷെ നേരം വിളിക്കുമ്പോൾ മനസ്സ് വേദനിക്കുക ഒരു ദിവസം ഉണർന്നു നിന്ന് മുഴുവൻ ജീവിക്കണ്ടേ ഇന്ന് മുഴുവൻ വേദനിക്കണ്ടേ ഇന്ന് മുഴുവൻ കഷ്ടപ്പാട് അനുഭവിക്കണ്ടേ പക്ഷേ ആ ഒരു ദിവസം രാത്രിയാകുമ്പോൾ ഒരു സമാധാനവും ഇനി എങ്ങനെയെങ്കിലും കിടന്ന് ഉറങ്ങിയെങ്കിലും ഉറങ്ങി ഇല്ലെങ്കിലില്ല അങ്ങനെ ഉറങ്ങിയാലും ഉറങ്ങിയില്ലെങ്കിലും ഒരു രാത്രി തീർക്കുന്നു നേരം വെളുക്കുമ്പോൾ വീണ്ടും എഴുന്നേൽക്കുന്നു ഓരോ ദിവസത്തിലേക്ക് കാലെടുത്ത് വെക്കുന്നു പക്ഷെ അതിൻ്റെ പുറകിൽ ദൈവത്തിൻ്റെ കരമുണ്ടെന്നറിയില്ല അതിൻ്റെ പുറകിൽ ദൈവത്തിൻ്റെ സ്നേഹമുണ്ടെന്നറിയില്ല കുറേ പരാതിയും ദുഃഖവും വേദനയും കഷ്ടപ്പാടും എൻ്റെ അപ്പൻ്റെ ആളുകൾ അമ്മയുടെ ആളുകളൊക്കെ നല്ല ഹൈ സ്റ്റാൻഡേർഡ് പോസ്റ്റിൽ ജീവിക്കുമ്പോൾ ഞങ്ങൾ ഇങ്ങനെ ദുഃഖവും ദുരിതവും വേദന അനുഭവിക്കുക അപ്പോൾ ഓർത്ത് പോയിട്ടുണ്ട് ദൈവത്തോട് ചോദിച്ചു പോയിട്ടുണ്ട് എന്താ ദൈവമേ ഞങ്ങൾക്ക് മാത്രം ഇങ്ങനെ ഞങ്ങൾ മാത്രം ഇങ്ങനെ വേദനിക്കുന്നേ ഞങ്ങൾ മാത്രം ഇങ്ങനെ ദുഃഖിക്കുന്നേ എന്തുകൊണ്ടാണെന്നോ ഇത് പറയുന്നേ ഇപ്പോൾ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മളിൽ ചിലരങ്ങനെ ചോദിച്ചു പോയിട്ടുണ്ട് എന്തുകൊണ്ടാണ് ദൈവമേ ഇങ്ങനെ എനിക്ക് മാത്രം വേദന എനിക്ക് മാത്രം കഷ്ടപ്പാട് എനിക്ക് മാത്രം ദുഃഖവും ദുരിതവും ഈ ദിവസങ്ങളിൽ ഒരു സഹോദരി എന്നെ വിളിച്ചു ഞാൻ ഈ ദിവസങ്ങളിൽ വനിതാ സംഗമം എന്ന് പറഞ്ഞിട്ട് വനിതകൾക്ക് വേണ്ടി മാത്രം ക്ലാസ് എടുക്കാൻ പോയി അച്ഛനുണ്ട് മറ്റുള്ള സഹോദരന്മാരുണ്ട് അതിൽ വനിതകളാണ് കൂടുതൽ അപ്പോൾ ആ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു സഹോദരി മുന്നിലിരുന്ന് കരയാണ് ക്ലാസ് കഴിഞ്ഞ ഉടനെ എന്നോട് ആംഗ്യം കാണിച്ച് നമ്പർ തരുമെന്ന് ഞാൻ നമ്പർ തരാം കഴിഞ്ഞപ്പോൾ എൻ്റെ നമ്പർ വാങ്ങിച്ചു വീട്ടിൽ ചെന്നിട്ട് എന്നെ വിളിച്ചിരിക്കുക ചേച്ചി പറഞ്ഞതൊക്കെ എൻ്റെ കാര്യമാണ് ഞാനാ വേദനിക്കുന്നത് ഞാനാ ദുഃഖിക്കുന്നത് ഞാനാ തളർന്നിരിക്കുന്നത് പക്ഷെ ഞാൻ അവരെ ശാക്തീകരിക്കാൻ വേണ്ടിയായിരുന്നു അന്നത്തെ ക്ലാസ് ദൈവത്തിൻ്റെ കൃപ നൽകിയിട്ട് സ്നേഹമുള്ളവരെ സഹോദരി വിളിച്ചിട്ട് ചോദിച്ച കാര്യം ഇതാ എനിക്ക് മാത്രം എന്താ ഇങ്ങനെ എൻ്റെ മക്കൾ മാത്രം എന്താ ഇങ്ങനെ കഷ്ടപ്പെടുന്നത് എനിക്ക് മാത്രം എന്താ ഇങ്ങനെ ദുഃഖവും ദുരിതവും നേരത്തെ സണ്ണി നിങ്ങളോട് പറഞ്ഞ വചനം ഞാൻ ഓർക്കുക അപ്പോഴെനിക്ക് ആ സഹോദരി ദുഃഖവും വേദനയും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വന്ന വചനം അതായിരുന്നു വെളിപാടിൻ്റെ പുസ്തകത്തിൽ രണ്ടാമധ്യായ ഒൻപതാമത്തെ തിരുവചനം നിൻ്റെ ഞെരുക്കവും ദാരിദ്ര്യവും എനിക്കറിയാം എങ്കിലും നീ സമ്പന്നനാണെന്ന് ആ സഹോദരി ദുഃഖവും വേദനയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു കർത്താവ് എന്താ പറയുന്നത് ചേച്ചി എന്നോട് എന്താ എനിക്കുള്ള മെസ്സേജ് ഞാൻ പറഞ്ഞു ഈശോ ഇങ്ങനെ പറയുന്നുണ്ട് നിൻ്റെ ഞെരുക്കവും ദാരിദ്ര്യവും എനിക്കറിയാം എങ്കിലും നീ സമ്പന്നയാണെന്ന് ഉടനെ എൻ്റെ അടുത്ത് തിരിച്ച് ചോദിച്ചു ഈ കണ്ണീരും ദുഃഖവും വേദനയാണോ സമ്പന്നത ഒരു പൈസ ഇല്ല ചേച്ചി എൻ്റെ മോനെ പഠിപ്പിക്കാൻ പൈസ ഇല്ല എൻ്റെ മോളെ പഠിപ്പിക്കാൻ ഫീസ് കൊടുക്കാൻ മറ്റുള്ളവർ തന്നിട്ടാ എൻ്റെ ആകെ തകർന്ന് ഞാൻ പറഞ്ഞു അത് നിൻ്റെ ഞെരുക്കം നിൻ്റെ ഇല്ലായ്മ നിൻ്റെ ദാരിദ്ര്യം പക്ഷേ നീ സമ്പന്നയാണെന്ന് കർത്താവ് പറയുന്നുണ്ട് എന്ത് സമ്പന്നത ദൈവത്തിൻ്റെ കൃപയാത് ദൈവത്തിൻ്റെ സ്നേഹം നിൻ്റെ കൂടെയുണ്ട് ദൈവത്തിൻ്റെ കൃപ നിൻ്റെ കൂടെയുണ്ട് ദൈവം നിന്നെ അനുഗ്രഹിച്ചിട്ടുണ്ട് ദൈവത്തിൻ്റെ കണ്ണ് നിൻ്റെ നേരെയുണ്ട് ദൈവത്തിൻ്റെ സംരക്ഷണം നിനക്കും നിൻ്റെ മക്കൾക്കും ചുറ്റുമുണ്ട് കാരണം ആ സഹോദരി ഒരു വിധവയാണ് ഹസ്ബൻഡ് മരിച്ച വർഷങ്ങളായി ഉള്ള സമയത്തും വലിയ അനുഭവങ്ങൾ അനുഗ്രഹങ്ങളൊന്നും ഉണ്ടായിട്ടില്ല കുറേ ദുഃഖങ്ങൾ ഭർത്താവിൻ്റെ പറഞ്ഞു സ്നേഹമുള്ളവരെ സഹോദരി പറഞ്ഞ കാര്യമാണിത് ഇതാണോ സമ്പന്നത ഞാൻ പറഞ്ഞല്ല ദൈവം തരുന്ന അനുഗ്രഹം നിൻ്റെ കൂടെ ദൈവത്തിൻ്റെ കൃപയുണ്ട് ദൈവത്തിൻ്റെ സ്നേഹമുണ്ട് ദൈവത്തിൻ്റെ സംരക്ഷണമുണ്ട് ഇപ്പം എന്താ ജോലി ചെയ്യണേ ഇപ്പം ഞാൻ ഒന്നും ഇല്ല ചേച്ചിയാ ഞാൻ നിസ്സാരം ഒരു ജോലിയാണ് പറഞ്ഞു വന്നപ്പോൾ മകളെ ഡിഗ്രി പഠിപ്പിക്കുന്നുണ്ട് വീട്ടിലെ കാര്യങ്ങൾ ഇതൊക്കെ തമ്പുരാൻ എങ്ങനെയൊക്കെയോ ഒരിക്കൽ കൊടുക്കുന്നുണ്ട് ഞമ്മൻ ഇന്നുവരെ നീ പട്ടിണി കിടന്നിട്ടുണ്ടോ ഇല്ല ഇന്ന് വരെ നിൻ്റെ മക്കൾക്ക് ഫീസ് കൊടുക്കാൻ ഇല്ലാതിരുന്നിട്ടുണ്ടോ ഇല്ല ഹസ്ബൻഡ് മരിച്ചു പോയതിന് ശേഷം നീ വിധവയാണെന്ന് പറഞ്ഞ് ദുഃഖിച്ചു പക്ഷേ നിൻ്റെ വീട്ടിൽ ഏറ്റവും വലിയൊരു തൂണായിട്ട് ആ ഭർത്താവിന് കാവല് പോയല്ലേ ഭർത്താവ് ഉണ്ടേക്കാൾ സംരക്ഷണമായിട്ട് ദൈവം നിൻ്റെ കൂടെയുണ്ട് സംരക്ഷണമുണ്ട് ദൈവത്തിൻ്റെ സ്നേഹമുണ്ട് അത് ശരിയാ ചേച്ചി എനിക്ക് നല്ല കൃപയുണ്ട് ഞാൻ പ്രാർത്ഥനയൊക്കെ ചെല്ലാറുണ്ട് എന്നോട് ചിലര് പ്രാർത്ഥിക്കാനൊക്കെ പറയും ഞാൻ അതൊക്കെ ചെല്ലാറുണ്ട് നോക്കിയപ്പോൾ നല്ല കൃപയിലുള്ളൊരു പെൺകുട്ടി ഇവിടെ ഇരിക്കുന്ന എൻ്റെ സഹോദരങ്ങളെ നിങ്ങളൊന്ന് ഓർത്ത് നോക്കിക്കേ എത്ര കാലമായി നമ്മൾ പരാതി പറയുന്നു വേദിനിക്കുന്നു ദുഃഖിക്കുന്നു ഞാനിപ്പോൾ കാണാം നിങ്ങളെ എന്നേക്കാൾ സമ്പന്നരായിട്ട് എന്നേക്കാൾ എല്ലാം തികഞ്ഞവരായിട്ട് ഇരിക്കുന്ന ദൈവത്തിൻ്റെ പൊന്നുമക്കളാണ് നിങ്ങൾ എന്നിട്ട് പോലും നിങ്ങൾ ദൈവത്തിൻ്റെ മുൻപിൽ എളിമപ്പെടുക ഒന്നുമില്ലാത്തവരെ പോലെ ഇരിക്കുക ദൈവം തന്നോട്ടെ ആ വലിയ ദാഹം ആഗ്രഹം വചനത്തിന് വേണ്ടി അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും വിളിക്കില്ല ഇങ്ങനെയൊന്നും തിരഞ്ഞെടുക്കില്ല അതേ സ്നേഹമുള്ളവരെ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഒരുക്കിയത് ദൈവത്തിന് വേണം നമ്മളെ അതിനു വേണ്ടിയാണ് ഈ ദുഃഖം വേദനയ്ക്ക് തന്നത് ജോബിൻ്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട് ഞാൻ തന്നെ മുറിവേൽപ്പിക്കും ഞാൻ വെച്ച് കെട്ടും ഞാൻ മുറിവേൽപ്പിക്കും ഞാൻ വെച്ച് കെട്ടും എൻ്റെ കരം തന്നെ സുഖപ്പെടുത്തുമെന്ന് ആണ് അപ്പം ഈ കഷ്ടപ്പാടിൻ്റെ അളച്ചിലിൻ്റെയും ഓർമ്മ കൈപ്പേറിയ ഉള്ളിൽ കിടക്കുമ്പോൾ നമുക്ക് സമാധാനിക്കാൻ പറ്റില്ല സന്തോഷിക്കാൻ പറ്റില്ല ഇന്നിൻ്റെ സന്തോഷം നഷ്ടപ്പെടുത്തും നാളെക്കുറിച്ച് ഉത്കണ്ഠപ്പെട്ടിരിക്കും ഉറക്കം നഷ്ടപ്പെടുത്തും ക്ഷീണം തളർച്ചയാവും മനസ്സ് തളർന്നാൽ ശരീരവും തളരും മനസ്സും ശരീരവും തളർന്നാൽ രോഗികളായി മാറും ആണ് ഈ ദിവസങ്ങളിൽ ഞാനൊരു അമ്മച്ചീനെ സംസാരിച്ച് അമ്മച്ചീനെ സംസാരിച്ച അമ്മച്ചി കിടപ്പിലായിരുന്നു കിടക്കുന്നിടത്ത് നിന്ന് പതുക്കെ എഴുന്നേൽപ്പിച്ച് കൊണ്ടുവന്ന് ഇരുത്തി മൂന്നു പേര് കൂടിയിട്ട് അപ്പിടിച്ച് എഴുന്നേൽപ്പിച്ചു കൊണ്ടിരുത്തിയത് സംസാരിച്ച് വന്നപ്പോൾ കഴിഞ്ഞ കാലത്തെ വേദനയും ഓർമ്മയും ദുഃഖവും ദുരിതമൊക്കെ ഒന്ന് ഞാൻ എടുത്തിട്ടു ഒത്തിരി സഹിച്ചിട്ടുണ്ടല്ലേ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ടല്ലേ ഒത്തിരി വേദനിച്ചിട്ടുണ്ടല്ലേ ഉടനെ ഇവിടെ കരയാൻ തുടങ്ങി പിന്നെ കഴിഞ്ഞ കാലത്ത് വേദനകൾ പറയാൻ തുടങ്ങി ആ കഷ്ടപ്പാടിൻ്റെ അലച്ചിലിൻ്റെ ഓർമ്മ കൈപ്പേറിയ വിഷമായിട്ട് ഉള്ളി കിടക്കുക അതിൻ്റെ ഫലം വരുന്നതോ സമാധാനിക്കാൻ പറ്റുന്നില്ല സന്തോഷിക്കാൻ പറ്റുന്നില്ല സ്നേഹിക്കാൻ പറ്റുന്നില്ല ആരെയും ഇഷ്ടമില്ല മക്കളെപ്പോലും സ്വന്തമായിട്ടിങ്ങനെ സ്നേഹിച്ച് സന്തോഷിപ്പിച്ച് കൊണ്ടു നടക്കാൻ പറ്റുന്നില്ല അങ്ങനെ ഒരു അവസ്ഥ പക്ഷേ ഓരോന്നായി ഓരോന്നായി ഉള്ളിലെ വേദനയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു ഇപ്പം എങ്ങനെയുണ്ട് ഇപ്പം കുടുംബം എങ്ങനെയാണ് ഇപ്പോഴത്തെ അവസ്ഥ എന്താ എൻ്റെ മോളെ സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചിട്ടില്ല എൻ്റെ കുടുംബം ഇങ്ങനെയാവും എൻ്റെ മോൻ ഇത്ര നല്ലൊരു ജോലി കിട്ടുന്നു എൻ്റെ മോൻ ഈ വയസ്സാം വയസ്സാങ്കാലത്ത് നോക്കുന്നു അമ്മച്ചയ്ക്ക് എഴുപത്തി നാല് വയസ്സായി അപ്പച്ചന് അൻപത്തഞ്ച് വയസ്സായി അപ്പച്ചൻ പിന്നെ എല്ലാം ഇങ്ങനെ ശാന്തമായി ഉൾക്കൊണ്ട് സമാധാനത്തിലിരിക്കുക പക്ഷെ അമ്മച്ചയ്ക്ക് വയ്യ അമ്മച്ചി കിടപ്പാണ് പിന്നെ ഇവള് വെറുതെ ആവശ്യമില്ലാത്തതൊക്കെ ചിന്തിച്ച് ചിന്തിച്ച് ഇവിടെ ഇങ്ങനെ ഞാൻ പറഞ്ഞു എൻ്റെ അമ്മച്ചി അമ്മച്ചയ്ക്ക് ഒരു അസുഖവും ഇല്ല അമ്മച്ചിയുടെ മനസ്സ് തളർന്നിട്ടാണ് അമ്മച്ചി ഒന്ന് എഴുന്നേറ്റ് ഉഷാറായി ഒന്ന് നടന്നേ അമ്മച്ചിക്ക് ഒരു കുഴപ്പമില്ല ഇപ്പം നോക്കി എല്ലാ മക്കളും വിവാഹം കഴിച്ചയച്ചു എൻ്റെ മോനാ എല്ലാ പെൺകുറ്റങ്ങളെയും വിവാഹം കഴിച്ചയച്ചു ആ മോൻ അതിന് ദൈവം അനുഗ്രഹിച്ചില്ലേ ഇപ്പോൾ മോൻ നമ്മളെ നോക്കുന്നില്ലേ നമ്മുടെ കുടുംബം പരിപാലിക്കുന്നില്ലേ ഇതൊക്കെ ദൈവത്തിൻ്റെ കരാം സ്നേഹമുള്ളവരെ മൂന്ന് മൂന്നുപേര് പിടിച്ചു കൊണ്ടുവന്ന് അമ്മച്ചി പിന്നെ നോക്കുമ്പം നടന്ന് സന്തോഷമായിട്ട് പിന്നെ ഒന്ന് ബാത്റൂമിൽ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് എഴുന്നേറ്റതാണ് അവർ അതിശയിച്ച് പോയി പിടിക്കുകയും വേണ്ട ഒന്നും വേണ്ട വേഗം പോയി റൂമിൽ ബാത്റൂമിൽ പോയി പിന്നെ തിരിച്ച് വന്ന് സ്വസ്ഥമായിട്ടിരിക്കുക അപ്പോൾ അവരൊക്കെ മുഖത്തോട് മുഖം നോക്കുക ചേച്ചി അമ്മ എത്ര നാളായി നിറീ കടപ്പ് അങ്ങനെയൊന്നും അനുഗങ്ങില്ലേ കസേരയിൽ നിന്ന് എഴുന്നേൽപ്പിക്കണമെങ്കിൽ മൂന്ന് പേര് വേണം കട്ടിലിൽ നിന്ന് എഴുന്നേൽപ്പിക്കണമെങ്കിൽ മൂന്നുപേർ വേണം ദൈവത്തിൻ്റെ അനുഗ്രഹം ആകട്ടെ ചേച്ചിയെ അതേ സ്നേഹമുള്ളവരെ ഇപ്പോഴും ഈ സമയം വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മൾ നമ്മുടെ മനസ്സിൻ്റെ പ്രയാസമൊക്കെ തമ്പരാന് കൊടുക്കുക ഓരോ ദിവസവും പുതിയ സ്നേഹം അനുഭവിക്കുന്ന നമ്മൾ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരാണ് കേട്ടോ ഒത്തിരി വളർന്നിട്ടുള്ളവരാണ് പിന്നെ ഇടയ്ക്ക് ഒരു ചോദ്യം വരും എന്തിനാ ഇത് തകർച്ച തരുന്നത് എന്തിനാ ഈ കഷ്ടപ്പാട് തരുന്നത് അപ്പം ഈ കാലഘട്ടത്തിൽ തന്നെ എല്ലാവരും അനുഭവിക്കുന്നില്ലേ ദുഃഖവും ദുരിതവും കഷ്ടപ്പാടും ജോലിയില്ലാത്തവർ കുടുംബം തകർന്നവർ സമ്പത്തൊക്കെ നഷ്ടപ്പെട്ടവര് ഒന്നിനും വകയില്ലാത്തവർ ഓരോ ദിവസം ഇങ്ങനെ രോഗത്തെക്കുറിച്ച് ഭയപ്പെട്ടിരിക്കുന്നവര് മരണത്തെക്കുറിച്ച് ഭയപ്പെട്ടിരിക്കുന്നവര് നമ്മുടെ കൺ അത് കണ്ടുകൊണ്ടിരിക്കുക നമ്മൾ അതുകൊണ്ട് തന്നെ എപ്പോഴും എന്നെ വിളിക്കുക എന്നെ വിളിക്കുക ചിലരൊക്കെ ചിന്തിക്കുന്നുണ്ട് നമ്മൾ മരണത്തിന് വേണ്ടി ഒരുങ്ങിയിരിക്കുക അത് വേണം നമുക്ക് ഇന്നല്ലെങ്കിൽ നാളെ മരിക്കുമെന്ന് പേടിച്ചിരിക്കാനല്ല പറയുന്നത് മരിക്കും നമ്മൾ ഇന്നല്ലെങ്കിൽ നാളെ എന്നെങ്കിലും ഒരു ദിവസം പക്ഷെ അത് നല്ലൊരു മരണമാകാൻ എങ്ങനെയാ നല്ല മരണം ഇപ്പം തന്നെ ചിലരൊക്കെ പറയും നല്ല മരണം മരിച്ചു ആള് ഇപ്പം തന്നെ കുഴഞ്ഞു വീണു ഇതേ മരിച്ചു നല്ല മരണം ഇപ്പം തന്നെ അതേ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഐ സ്യൂയിൽ കയറ്റി അത് കഴിഞ്ഞപ്പോൾ വെൻറ്റിലേറ്ററിൽ വേണം വെന്റിലേറ്ററിൽ രണ്ട് ദിവസം വെച്ചു അത് കഴിഞ്ഞിപ്പിക്കുമ്പോൾ അതേ ഇനി ശരിയല്ല ഇനി രക്ഷയില്ല ഇനി ഇങ്ങനെ കിടന്നാൽ ശരിയാവില്ല വിചാരിച്ച സമയം കഴിഞ്ഞു ഇതേ കഴിഞ്ഞു വെന്റിലേറ്ററിൽ നിന്ന് എടുത്തു മരിച്ചു അല്ലെങ്കിൽ ഐശ്വലിക്ക് കയറ്റിണ്ടെങ്കിലും മുന്നേ മരിച്ചു വീട്ടിൽ നിന്ന് ഇറക്കുന്നതിന് മുൻപേ മരിച്ചു അപകടം വന്ന് മരിച്ചു ആപത്ത് വന്ന് മരിച്ചു എന്തെല്ലാം മരണങ്ങൾ നല്ല മരണമാണ് നമ്മൾ വിചാരിക്കുക പക്ഷേ അതിലൊരു വലിയ സത്യമുണ്ട് നീ രോഗിയായി കിടക്കുമ്പോൾ നീ സഹനങ്ങളും വേദനകളൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ നീ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ മറ്റുള്ളവരെ നീ കഷ്ടപ്പാടും ദുരിതമൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനിടയിൽ നിൻ്റെ വിശുദ്ധീകരണം നടക്കുന്നുണ്ട് സ്വർഗ്ഗത്തിന് അവകാശിയാക്കാൻ ആവശ്യമുള്ള യോഗ്യത നൽകിക്കൊണ്ടിരിപ്പുണ്ട് സഹിച്ചാലും വേദനിച്ചാലും അത് ശാപമല്ല അത് ദൈവം ഉപേക്ഷിച്ചതിൻ്റെ തെളിവല്ല അത് ദൈവം നമ്മളെ കൈവിട്ടതിൻ്റെ തെളിവല്ല ചിലരൊക്കെ അങ്ങനെ ചോദിച്ച് ചോദിച്ച് ഞങ്ങളതിന് മറുപടി കൊടുത്ത് കൊടുത്ത് ചിലപ്പോൾ ചോദിക്കും ദൈവം എന്താ പറയുക ആളോട് കാരണം അത്രയും വേദനിച്ചിട്ടാണ് വിളിക്കണേ അത്രയും മനസ്സ് തളർന്നിട്ടാണ് വിളിക്കണേ ഉടനെ കർത്താവ് തരുന്ന ഒരു വചനം അല്ലെങ്കിൽ ഒരു ചിന്ത ഒരു പ്രേരണ അതോടുകൂടി ആൾക്ക് സമാധാനമായി ഇപ്പം നിങ്ങളോട് പറയാൻ കർത്താവ് തന്ന സന്ദേശവിധ ഏശീയ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നാൽപ്പത്തിയെട്ടാമത്തെ അധ്യായം പത്താമത്തെ തിരുവചനം അതിലിങ്ങനെ പറയുന്നു ഞാൻ നിന്നെ ശുദ്ധീകരിച്ചു എന്നാൽ വെള്ളി പോലെയല്ല കഷ്ടയുടെ തീച്ചൂളയിൽ നിന്നെ ഞാൻ ശോധന ചെയ്തു എനിക്ക് വേണ്ടി അതെനിക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഇത് ചെയ്തത് ഞാൻ നിന്നെ ശുദ്ധീകരിച്ചു എന്നാൽ വെള്ളി പോലെയല്ല കഷ്ടതയുടെ ചൂളയിൽ നിന്നെ ഞാൻ ശോധന ചെയ്തു എനിക്ക് വേണ്ടി നിന്നെ എനിക്ക് വേണം എനിക്ക് വേണ്ടി അതെനിക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഇത് ചെയ്തത് എൻ്റെ നാമം എങ്ങനെ കളങ്കിതമാകും എൻ്റെ മഹത്വം ഞാൻ മറ്റാർക്കും നൽകില്ല ദൈവത്തിൻ്റെ നാമം നമ്മിലൂടെ കളങ്കിതമാകാതിരിക്കാൻ ദൈവത്തിൻ്റെ നാമം നമ്മിലൂടെ മഹത്വപ്പെടാൻ എന്തൊക്കെ നമ്മുടെ ജീവിതത്തിൽ ആവശ്യമുണ്ടോ അതെല്ലാം തരും ഒരു കൊച്ചു കുഞ്ഞിന് ജന്മം കൊടുത്ത് ആ കുഞ്ഞിനെ വളർത്തുമ്പോൾ ആ അപ്പനും അമ്മയ്ക്കും ആ കുഞ്ഞിന് എന്തൊക്കെ കൊടുക്കണമെന്നറിയാമോ എന്നതുപോലെ നമ്മൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ പൊന്നുമക്കളായി ജന്മം കൊണ്ടു നമ്മൾ ദൈവത്തെ അറിഞ്ഞില്ല നമ്മുടെ മാതാപിതാക്കളിലൂടെ നമ്മൾക്ക് ആ ദൈവത്തിൻ്റെ സ്നേഹം കിട്ടിയില്ലെങ്കിൽ നമ്മൾക്കത് അറിവില്ല നമ്മൾ വളർത്തുന്ന ജീവിത സാഹചര്യങ്ങൾ ദൈവത്തെ അനുഭവിച്ച് വളർത്താൻ ഉതകുന്നതല്ലായിരുന്നുവെങ്കിൽ നമ്മൾക്കത് കിട്ടിയില്ല കിട്ടേണ്ട ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ മാതാപിതാക്കളിലൂടെ കിട്ടേണ്ട സമയം മുതൽ നമുക്ക് കിട്ടിയില്ല ആ കുറവുകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ പൊന്തി വരുമ്പോൾ നമ്മളെവിടേക്കാണോ പോകേണ്ടതെന്ന് നമുക്കറിയാത്തത് കൊണ്ട് സ്നേഹം കിട്ടാതെ വളർന്നൊരു കൊച്ച് ദൈവകൃപിയിൽ അധിഷ്ഠിതമായി ജീവിക്കാൻ വളർത്താൻ സാഹചര്യങ്ങൾ അനുകൂലമല്ലാതിരുന്നൊരു കൊച്ച് ആ കൊച്ച് വളർന്നു വരുമ്പോൾ കിട്ടേണ്ട സ്നേഹം കിട്ടേണ്ട സമയത്ത് കിട്ടേണ്ടവരിലൂടെ കിട്ടാത്തതിനാൽ അത് കിട്ടാൻ വേണ്ടി എവിടെയെങ്കിലുമൊക്കെ ഇറങ്ങിപ്പോകും ചിലപ്പോഴത് പാപത്തിലേക്കായിരിക്കാം ലോകത്തിൻ്റെ ചില പിടിയിലേക്കായിരിക്കാം മറ്റ് പലതിലേക്കുമായിരിക്കാം ഇന്നൊത്തിരി പേരെ ഞങ്ങൾ കണ്ടുമുട്ടി അവരെ ദൈവസ്നേഹത്തിലേക്ക് അടുപ്പിക്കാൻ അവരെ കഴിഞ്ഞകാല ജീവിതങ്ങളെ എടുത്തു കാണിച്ച് അവരെ തന്നെ മനസ്സിലാക്കി കൊടുത്ത് അവരതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ദൈവം ഞങ്ങൾ ഉപയോഗിക്കാറുണ്ട് സ്നേഹമുള്ളവരെ നമ്മുടെ ജീവിതത്തിലും അത്തരം ജീവിതാവസ്ഥകളുണ്ട് എങ്കിൽ നമ്മൾ കണ്ടെത്താം നമുക്ക് മനസ്സിലാക്കാം നമുക്ക് നമ്മളെ നശിപ്പിക്കാനോ നമ്മളെ ദൈവത്തിന് ഇഷ്ടമില്ലാത്തത് കൊണ്ടോ സ്നേഹമില്ലാത്തത് ഒന്നുമല്ല നമുക്ക് കിട്ടാതെ പോയ ചിലത് അതിനു വേണ്ടി ദാഹിച്ച് ആഗ്രഹിച്ച് എന്തിലെങ്കിലുമൊക്കെ നമ്മൾ വീണിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് നമുക്ക് കരകയറാൻ നമ്മളെ കൈപ്പിടിച്ച് ഉയർത്തുന്ന ഒരു ദൈവം നമ്മുടെ കൂടെയുണ്ട് തോപിത്തിൻ്റെ പുസ്തകത്തിൽ നാലാമധ്യായും ഇരുപത്തിയൊന്നാമത്തെ തിരുവചനത്തിൽ പറയുന്നുണ്ട് മകനെ നാം തീർന്നതിൽ നിനക്ക് അതി വേണ്ട തോബിത്ത് തൻ്റെ മകനായ തോബിയാസിന് കൊടുക്കുന്ന ഒരു ഉപദേശം ആ മകനെ നമുക്ക് ദാരിദ്ര്യം വന്നു ഇപ്പോൾ ദാരിദ്ര്യത്തിൽ അകപ്പെട്ട അകപ്പെട്ടൊരവസ്ഥ നാം തീർന്നതിൽ നിനക്ക് അതി വേണ്ട നിനക്ക് ദൈവത്തോട് ഭക്തി ഉണ്ടായിരിക്കുകയും നീ പാപങ്ങളിൽ നിന്ന് പിന്തിരിയുകയും ദൈവത്തിന് പ്രീതികരമായവ അനുഷ്ഠിക്കുകയും ചെയ്താൽ വലിയ സമ്പത്ത് കൈവരുമെന്ന് നമ്മളിപ്പോൾ തീർന്നു സാരമില്ല അത് നിനക്ക് ദൈവത്തോട് ഭക്തി ഉണ്ടാവാൻ വേണ്ടിയാ നീ ദൈവത്തോട് ഭക്തി ഉണ്ടായിരിക്കണം നിനക്ക് ദൈവഭക്തിയിൽ വളരണം ദൈവഭക്തി എന്ന് പറഞ്ഞാൽ ദൈവത്തോട് ചേർന്നുള്ളൊരു ജീവിതം ദൈവത്തെ സ്നേഹിക്കുന്നൊരു ജീവിതം ദൈവത്തിൻ്റെ ആ സ്നേഹം അനുഭവിച്ചുള്ളൊരു ജീവിതം ഇതിലേക്ക് നമുക്ക് വരാൻ വേണ്ടി നമുക്ക് എന്തെങ്കിലുമൊക്കെ തരും സ്നേഹമുള്ളവരെ അവർക്ക് കൊടുത്തത് ഇത് ആരിദ്രം കഷ്ടപ്പാടുവാ അതിലൂടെ അവർ ദൈവസ്നേഹത്തിലേക്ക് തിരിച്ചു വരാൻ നിനക്ക് ദൈവത്തോട് ഭക്തി ഉണ്ടായിരിക്കുകയും നീ പാപങ്ങളിൽ നിന്നകന്ന് അതാണ് ദൈവത്തിന് ഏറ്റവും ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്നൊരു കാര്യം നിൻ്റെ വസ്ത്രം ശുഭ്രമായിരിക്കട്ടെ എന്ന് ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട് വിശുദ്ധമായവ വിശുദ്ധിയോടെ ചെയ്യുന്നവർ വിശുദ്ധരാകും വിശുദ്ധരായ മക്കളെ അല്ലാതെ ഞാൻ എന്താണ് ആഗ്രഹിക്കുന്നതെന്ന് ദൈവം ചോദിക്കുന്നുണ്ട് ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ പറയാം വിശുദ്ധമായവ വിശുദ്ധിയോടെ ചെയ്യുന്നവർ വിശുദ്ധരാകും വീണ്ടും പറയുന്നുണ്ട് വിശുദ്ധി അജയമായ പരിചയാണ് യുദ്ധത്തിന് പോകുമ്പോൾ ഒരു കയ്യിൽ വാളെടുത്താൽ ഒരു കയ്യിൽ പരിചയ വാളുകൊണ്ട് അങ്ങോട്ട് കൊടുക്കാൻ പരിച കൊണ്ട് വരുന്നത് തടുക്കാൻ ഇതുപോലെ വിശുദ്ധി അജയമായ ജയിച്ച് നിൽക്കുന്ന ജയം തരുന്നൊരു പരിചയമാണ് നമുക്ക് ചുറ്റും ആ പരിചയമുണ്ട് ആ പരിചയം നമുക്ക് ചുറ്റും ഉണ്ടാകണം തടുക്കാനുള്ള ലോകത്തിൻ്റെതൊന്നും നമ്മളുള്ളിലേക്ക് കയറി വരാതിരിക്കാൻ ലോകത്തിലേക്ക് നമ്മൾ വീണ് പോകാതിരിക്കാൻ ലോകവും ലോകത്തിൻ്റെ മോഹങ്ങളും കടന്നു പോകും ദൈവത്തിൻ്റെ വചനം എന്നും നിലനിൽക്കുന്നത് അത് ദൈവമാകുന്ന വചനം ആ വചനത്തിൽ ആശ്രയിച്ച് ജീവിക്കുന്ന നിങ്ങളെ ഓർത്ത് ഞാൻ നന്ദി പറയുക ദൈവത്തിന് അപ്പോൾ ആ വിശുദ്ധിയോടെ ജീവിക്കാൻ പിന്നെ ഈ ദൈവത്തിന് ഇഷ്ടപ്പെട്ട രീതിയിൽ ദൈവത്തിന് പ്രീതികരമായ രീതിയിൽ ജീവിച്ചാൽ ജീവിത അനുഷ്ഠിച്ചാൽ വലിയ സമ്പത്ത് കൈവരും ഞാൻ ഓർക്കുന്നുണ്ടേ ഒരു മുപ്പത് വർഷങ്ങൾക്ക് മുൻപൊക്കെ ദൈവത്തോട് ചോദിച്ചു പോയിട്ടുണ്ട് എന്നാൽ ഞങ്ങളൊന്ന് ഈ കുഴിയിൽ നിന്നൊന്ന് നിവർന്ന് നിൽക്കുക എന്നാൽ ഞങ്ങൾ ഈ തകർച്ചയിൽ നിന്നൊന്ന് എഴുന്നേൽക്കുക എന്നാൽ ഞങ്ങൾ സമാധാനമായിട്ട് ഒരു ദിവസം കിടന്നുറങ്ങുക എന്നാൽ ഞങ്ങൾ സന്തോഷത്തോടെ സമൃദ്ധിയിൽ ഒന്ന് ഭക്ഷിക്കാനിരിക്കുക പട്ടിണി ഒരിക്കലും ഞങ്ങൾക്കുണ്ടായിട്ടില്ല കാരണം എൻ്റെ അമ്മ കഷ്ടപ്പെട്ടുണ്ടാക്കിയതുകൊണ്ട് എൻ്റെ അപ്പൻ പാവ പക്ഷെ മദ്യപിച്ച് മദ്യപിച്ച് എൻ്റെ അപ്പൻ ഈ ലോകത്ത് നഷ്ടപ്പെട്ടു രോഗം വന്നിട്ട് പക്ഷെ എൻ്റെ അമ്മ ഒത്തിരി കഷ്ടപ്പാട് ദുരിതം അനുഭവിച്ചിട്ടുണ്ട് സണ്ണി പറഞ്ഞിട്ടുണ്ടാവും സ്നേഹമുള്ളവരെ അതുകൊണ്ട് എൻ്റെ അമ്മയുടെ കഷ്ടപ്പാട് കാരണം ഞങ്ങൾ പട്ടിണി ഇടന്നിട്ടില്ല പക്ഷേ ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ സമാധാനം ഉണ്ടാവില്ല ഇനിയിപ്പം പോയിട്ട് അപ്പൻ ഉള്ള സമയത്ത് അപ്പൻ്റെ ശല്യം കാരണം പക്ഷേ അപ്പം പോയിട്ട് ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ സമാധാനമില്ല കാരണം അമ്മ ഓരോന്നിങ്ങനെ പറയും ഡെയിമേ അന്ന് എൻ്റെ മക്കൾക്ക് ഇങ്ങനെ ഭക്ഷണം കഴിക്കാതിരിക്കാൻ പറ്റിയിട്ടില്ല പിന്നെ കുഞ്ഞുനാളിൽ എൻ്റെ മക്കൾ കഷ്ടപ്പെട്ടിട്ടുള്ളവരോന്ന് പറഞ്ഞിട്ട് കരയാൻ തുടങ്ങി അപ്പം ഞങ്ങളുടെ സന്തോഷം പോയി ഒരു വിശേഷ ദിവസം ഞങ്ങൾക്ക് സമാധാനമായിട്ടിരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റിയിട്ടില്ല അപ്പോഴൊക്കെ ചോദിച്ചു പോയ കാര്യങ്ങളെന്നാൽ ഞങ്ങൾക്കൊരു സമാധാനമായിട്ട് ഇപ്പോൾ ഒരു പത്ത് മുപ്പത്തി മൂന്ന് വർഷമായിട്ട് എല്ലാ ദിവസവും സമാധാനം എല്ലാ ദിവസവും സന്തോഷം എല്ലാ ദിവസവും ഭക്ഷണം ആസ്വദിക്കുക ഒന്നിന് കുറവില്ലാതെ എന്നാൽ വലിയ സമ്പന്നതരെ നടുവിലൊന്നല്ല പാവങ്ങളാണ് ഞങ്ങൾ പാവങ്ങളാണ് ഞങ്ങൾ തമ്പരാൻ വഴി നടത്തുന്നത് കൊണ്ട് മാത്രം തമ്പരാൻ കൈപ്പിടിച്ച് ഉയർത്തുന്നത് കൊണ്ട് മാത്രം തമ്പരാൻ തരുന്ന സ്നേഹം സഹനങ്ങളുണ്ട് കുരിശുകളുണ്ട് വേദനകളുണ്ട് പക്ഷേ അതെല്ലാം ദൈവത്തിൻ്റെ കരം കാണാൻ ആ ദൈവത്തിൻ്റെ തിരുമുഖത്തേക്ക് നോക്കാൻ തമ്പരാൻ നമ്മളെ ശുദ്ധീകരിക്കാൻ ആ വേദനകളിലൂടെ അനേകരുടെ കണ്ണീരൊപ്പാൻ ആശ്വസിപ്പിക്കാൻ കർത്താവ് നമ്മൾ ഒരുക്കുന്നതാണെന്ന ബോധ്യത്തോടെ മുന്നോട്ട് പോകുന്നത് കൊണ്ട് ഒന്നിനും കുറവില്ലാതെ കർത്താവ് നയിക്കുക പ്രൈസ് അലോഡ് സ്നേഹമുള്ളവരെയും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം ദൈവ തിരുമുൻപിൽ വിശുദ്ധിയോടെ പരിശുദ്ധിയോടെ തമ്പുരാൻ്റെ സ്നേഹം അനുഭവിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കട്ടെ ഇപ്പം നമ്മളൊരു കുടുംബം പോലെയായി പ്രാർത്ഥിക്കുന്നു നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഞങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കും നമ്മുടെ കുടുംബങ്ങൾ ദൈവ ഭവനങ്ങളായി മാറട്ടെ നമ്മുടെ കുടുംബങ്ങൾ ഒരുക്കി തന്ന നല്ല ദൈവം ദൈവത്താൽ സ്ഥാപിച്ച നമ്മുടെ കുടുംബം ദൈവത്തിൻ്റെ കൃപ ചൊരിയാൻ അനുഗ്രഹം പ്രാപിക്കാൻ ആ ശക്തി അനുഭവിക്കാൻ എന്നും നമ്മുടെ കൂടെ അവിടെ നിന്നുണ്ടാകും കൈവിടില്ല നമ്മളെ എന്ത് വന്നാലും എന്ത് ദുരിതം വന്നാലും എന്ത് ദുഃഖം വന്നാലും എന്ത് കഷ്ടപ്പാട് വന്നാലും മുറുക്കി പിടിക്കണം കർത്താവിന് വേറെ ഒന്നും ചിന്തിക്കേണ്ട മരണത്തെക്കുറിച്ച് ചിന്തിക്കേണ്ട നിരാശയിലേക്ക് പോകരുത് പ്രത്യാശ നഷ്ടപ്പെടുത്തരുത് ആ തമ്പുരാൻ്റെ കൂടെ നിന്ന് നമുക്ക് ആ സ്നേഹം അനുഭവിക്കാം പ്രൈസ് അലോഡ് നമുക്ക് കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം ദൈവമേ എൻ്റെ വലിയ സ്നേഹം അനുഭവിക്കാൻ ഞങ്ങളെ തിരഞ്ഞെടുത്തതിന് നന്ദി പറയുന്നു ഞങ്ങളെ ഒരുക്കിയതിന് നന്ദി പറയുന്നു ഞങ്ങൾ തന്ന ഈ വലിയ സ്നേഹത്തിൻ്റെ അനുഗ്രഹം കർത്താവെ അങ്ങേക്ക് നന്ദി പറയുന്നു ഈ നല്ല ഗ്രൂപ്പിനെ ഓർത്ത് നന്ദി എല്ലാവരെയും ഓർത്ത് നന്ദി ഇപ്പോഴെവിടെയെല്ലാം വേദനിക്കുന്നു രോഗിയായി കിടക്കുന്നു മനസ്സ് തളരുന്നു അസ്വസ്ഥപ്പെടുന്നു നാളെക്കുറിച്ച് ഉൽക്കണ്ഠപ്പെടുന്നവരെ ഓർത്ത് നന്ദി പറയുന്നു കർത്താവെ എല്ല ഓർത്തും നന്ദി പറയുന്നു പ്രൈസ് ദ ലോർഡ് ഈ സമയം കണ്ണടച്ച് കൈകോപ്പി ദിവ്യകാരുണ്യ ഈശോയെ മനസ്സിലോർത്ത് നമുക്ക് ആരാധിക്കാം കർത്താവിനെ കണ്ടുകൊണ്ട് ീ വലിയ ദിന ആരാധന 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 യേശുവേ ആരാധ ആരാധന ദൈവമേ ആരാധന ആരാധിക്കുന്നു ആരാധന യേശുവേ ആരാധന ആരാധന കൈകൾക്ക് ഓപ്പി കണ്ണടച്ച് മൗനമായിട്ട് ഒരു നിമിഷം പ്രാർത്ഥിക്കട്ടെ ഞാനും എന്റെ ഈശോയും മാത്രം ജെറമിയ മുപ്പത്തിരണ്ട് ഇരുപത്തിയേഴ് ഞാൻ സകല മറിച്ചരുടെയും ദൈവമായ കർത്താവാണ് എനിക്ക് എന്തെങ്കിലും ഉണ്ടോ ഞാൻ സകല മറിച്ചരുടെയും ദൈവമായ കർത്താവ നാനാജാതി മതസ്ഥരായ എല്ലാ ദൈവമക്കളുടെയും ദൈവമായ കർത്താവാണ് ഞാൻ എനിക്ക് എനിക്കസാധ്യമായിട്ട് എന്തെങ്കിലുമുണ്ടോ നീ ഭാരപ്പെടുന്ന വിഷയം നീ ഒത്തിരി മല പോലെ കാണുന്ന പ്രശ്നം ആസ്വസ്ഥമായ അനുഭവങ്ങളെല്ലാം ഈശോയ്ക്ക് സമർപ്പിക്കട്ടെ വൈദ്യശാസ്ത്രം പരാജയപ്പെട്ടിടത്ത് ഇതാ ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ ദൈവം നടത്തും പൊന്നുമക്കളെ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം കർത്താവേ എനിക്ക് സ്നേഹം തരണമേ നീ പറഞ്ഞുള്ള നാഥ മുലകുടിക്കുന്ന കുഞ്ഞിനെ അതിൻ്റെ അമ്മയ്ക്ക് മറക്കാൻ പറ്റുമോ പെറ്റമ്മ തൻ്റെ മകനോട് കരുണ കാണിക്കാതിരിക്കുമോ അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കില്ല എന്ന് അരുൾ നല്ല ഈശോയെ ഞങ്ങൾക്ക് സ്നേഹം തരണ ദൈവമേ ഒരപ്പന്റെ സ്നേഹം ലഭിക്കാതെ ജീവിച്ച് വളർന്നൊരു വ്യക്തിയായിരിക്കാം ഞാൻ ഒരമ്മയുടെ ലാളനിയും സ്നേഹം കിട്ടാതെ വളരെയേറെ മുറിവുകളുമായിട്ട് ജീവിച്ചൊരു വ്യക്തിയായിരിക്കാൻ ഞാൻ ജീവിത പങ്കാളിയിൽ നിന്ന് സ്നേഹം ലഭിച്ചില്ല മക്കൾക്ക് പോലും എന്നെ തിരിച്ചറിയാൻ പറ്റിയില്ല സഹോദരങ്ങൾ പോലും എന്നെ കൈവിട്ടു ദൈവമേ കർത്താവെ ഞാൻ മൂലം കുടുംബം നശിച്ചെന്ന് പലരും പറഞ്ഞു ഞാനാണോ അതിൻ്റെ കാരണം ആരും എനിക്ക് സ്നേഹം തന്നില്ല ദൈവമേ പൊന്നുമക്കളെ ഈ സമയം നമ്മുടെ അസ്വസ്ഥമായ മനസ്സിലേക്ക് ദൈവത്തിൻ്റെ സ്നേഹം കടന്നു വരുമ്പോൾ നമ്മുടെ ഹൃദയം ആത്മാവിനാൽ ജ്വലിക്കുമ്പോൾ ഒരു വലിയ സമാധാനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും ഈശോ നമുക്ക് സൗഖ്യം തരും നമ്മുടെ എല്ലാ ദുരിതങ്ങളും എല്ലാ സഹനങ്ങളും സ്വീകരിക്കാനുള്ള ഒരു വലിയ കൃപ ഇപ്പോൾ തന്നെ ഈശോ നമുക്ക് തരും നമുക്ക് മുൻപേ നമുക്ക് മുൻപേ പോയി മലകൾ ഒരു നല്ല ദൈവം ആ ദൈവത്തോട് പറയാൻ ദൈവമേ എനിക്ക് സ്നേഹം തരണേ എല്ലാവരും ശാന്തമായിട്ട് അവിടെ ഇരുന്നു കൊണ്ട് കൈകൾ മടിയിൽ തുറന്ന് വെച്ച് റിലാക്സ് ചെയ്തിരിക്കട്ടെ പൊണ്ുമക്കളെ ഈ സമയം ചാരിക്കിടന്ന് കണ്ണുകളടച്ച് ഈശോയെ മാത്രം മനസ്സിലോർത്ത് ഈ പാട്ടിൻ്റെ ഇരടികളിലൂടെ നമുക്ക് പ്രാർത്ഥിക്കാം ദൈവത്തോട് ഈശോയുടെ സ്വരം ശ്രവിക്കാം കർത്താവ് പറയാൻ ഞാൻ നിനക്ക് വേണ്ടിയാണ് മരിച്ചത് ഞാൻ നിനക്ക് ആ കുരിശു ചുമന്നത് അവൻ നമുക്ക് വേണ്ടിയാണ് പീഡനമേറ്റത് കർത്താവിൻ്റെ ആ സ്നേഹം നമുക്ക് രുചിച്ചെറിയ സമയം ആ സ്നേഹം നിറയുമ്പോൾ നമ്മുടെ സങ്കടങ്ങൾ മാറും നമ്മുടെ പെട്ടെന്നുള്ള ദുഃഖങ്ങൾ മാറും ഓർത്തോർത്തുള്ള വേദനകളെല്ലാം മാറും പുന മക്കളെ ഈ സമയം നമുക്ക് ഈ പാട്ടിൻ്റെ ഇരടികളിലൂടെ ദൈവം ും നിന്ന് സ്നേഹിക്കും ദൈവം ഞാൻ നിന്ന് ശാസിക്കും ദൈവം ഞാൻ നിന്റെ കണ്ണേ തുടച്ചിന്നും നിന്നെ നിന്റെ കണ്ണീര് തുടക്കട്ടെ ആകർത്താവ് ഞാൻ നിന്റെ കണ്ണീർ തുടച്ചും നിന്നെടും ദൈവം നീ പേടിക്കണ്ട ഭയപ്പെടേണ്ട മകനെ മകളെ ഞാൻ നിന്റെ ദൈവമല്ലേ ഇനി കൺമണിയേ ഞാൻ നിന്റെ കൂടെയില്ലേ എന്തിനാ എൻ്റെ മോൻ കരയുന്ന എൻ്റെ മോൾ എന്തിനാ കരയുന്ന മകനെ മകളെ ഞാൻ നിന്റെ ദൈവമല്ലേ കൺമണി ഞാൻ നിൻ്റെ കോടയില്ലേ ഞാൻ നിന്റെ കൂടെയില്ലേ ഞാൻ നിന്നെ ലാലിക്കും ദൈവം ഞാൻ നിന്നെ പാലിക്കും ദൈവം ഞാൻ നിന്നെ ലാലിക്കും ദൈവം ഞാൻ നിന്നെ പാലിക്കും ദൈവം ഞാൻ നിന്റെ മുറിവുകൾ സൗഖ്യപ്പെടുത്തും സുരജീവ ദായകൻ ദൈവം ഞാൻ നിന്റെ മുറിവുകൾ സൗഖ്യപ്പെടുത്തും ായകൻ ദൈവം ഭയപ്പെടേണ്ട മകനേ മകളേ ഞാൻ നിന്റെ ദൈവമല്ലേ കരയരുതേ ഇനിയൻ കൺമണിയേ ഞാൻ നിൻ മക്കളെ നമുക്ക് രണ്ട് കൈ വിരിച്ച് പിടിച്ച് പ്രാർത്ഥിക്കാം ഈ സമയം ഈ ക്രോസ് കർത്താവേ ഈ കൂട്ടായ്മയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവമേ തിന്മയ്ക്കെതിരെ പോരാടാനുള്ള വലിയ കൃപ ഈ മക്കളിൽ നിറയ്ക്കുന്നതിനായിട്ട് നന്ദി പറയുന്നു ഈശോയെ നിന്റെ നാമത്തിൽ ജീവിക്കുവാൻ നിന്റെ നാമത്തിൽ മരിക്കുവാൻ പോലും ഉള്ള വലിയ ഒരു രക്തസാക്ഷിത്വത്തിൻ്റെ ഒരു അഭിഷേകം ഈ മക്കളിൽ നിറയ്ക്കുന്നതിനായിട്ട് നന്ദി പറയുന്നു കർത്താവേ ദുഷ്ടനെതിരെ ശത്രുവിനെതിരെ തിന്മയ്ക്കെതിരെ പോരാടാനുള്ള വലിയ കൃപ നിറയട്ടെ ദൈവമേ പിശാച്ചാണ് ഞങ്ങളുടെ ശത്രു ആ ശത്രുവിനെതിരെ പോരാടാനുള്ള വലിയ കൃപ ഈ ക്രോസിലെല്ലാ മക്കൾക്കും കുടുംബങ്ങൾക്കും നീ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കൊന്തചെല്ലാനുള്ള വലിയ അനുഗ്രഹം നിറയിട്ടെ കർത്താവേ ഇന്ന് ഈ ശുശ്രൂഷയിലായിരിക്കുന്ന മക്കളെ എല്ലാം നീ ആശ്വസിപ്പിക്കുന്ന ദൈവമേ കർത്താവെ നിൻ്റെ കരുണയും മക്കളെ നിറയട്ടെ ലോകം മുഴുവനു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവമേ കത്തോലിക്ക സഭയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവ് എല്ലാ സഭാ വിഭാഗങ്ങൾക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവമേ വൈദികർക്കും സിസ്റ്റേഴ്സിനും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവ് അൽബായ ശുശ്രൂഷകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഈശോയ കർത്താവ് നിൻ്റെ നാമം ലോകം മുഴുവൻ മഹത്വപ്പെടട്ടെ നിൻ്റെ സുവിശേഷം ലോകം മുഴുവൻ എത്തട്ടെ ദൈവമേ അതിനായിട്ട് നീ ഞങ്ങളെ തിരഞ്ഞെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ മക്കളുടെ ജീവിതത്തെ നീ അനുഗ്രഹിക്കുക കഷ്ടപ്പാട് മാറട്ടെ യേശുവേ രോഗങ്ങൾ സൗഖ്യപ്പെടട്ട കർത്താവേ പൈശാലിയ പീടകൾ യേശുവിൻ്റെ നാമത്തിൽ വിട്ടുപോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു തടസ്സങ്ങൾ മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ജീവിതത്തിൽ അനുഗ്രഹം നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഹാലലൂയ ഹാലൂയ ഹാലൂയ യേശുവേ ആരാധന 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 എൻ്റെ കർത്താവ് എൻ്റെ ദൈവമേ യേശുവേ നന്ദീശോ കൈകൾ കൂപ്പി കണ്ണടച്ച് പരിശുദ്ധ അമ്മയോട് നമുക്ക് പ്രാർത്ഥിക്കാം ഒരു നിമിഷം എൻ്റെ തകർച്ചയിൽ എനിക്ക് ആശ്വാസം തരുന്നൊരമ്മ ആ അമ്മയെ നെഞ്ചോട് ചേർത്ത് ആ മാതൃസ്നേഹം നിറയാനായിട്ട് പ്രാർത്ഥിക്കട്ടെ ഈ സമയം നിന്റെ തകർച്ച ആശ്വാസമേക നിന്റെ തളർച്ച ഒന്നു ചേരാ നിന്നെ താഴാട്ടു പാണിയുറക്ക ഇതാ ഇതാ നിന്റെ ക്രൈസ്തലോൺ പ്രിയപ്പെട്ട ദൈവമക്കളെ ഇത്രയും സമയം നിങ്ങൾ ഈ ധ്യാനത്തിലായിരുന്നതിന് നന്ദി പറയാണ്